നമസ്കാരം സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന പത്തനംതിട്ട സ്വദേശികളായ നഴ്സുമാർ ഉൾപ്പെടെ ഉള്ളവർക്ക് കൊറോണ വൈറസ് ബാധ ഉള്ളതായി സംശയം ഇതേ തുടർന്ന് നഴ്സുമാരെ ഐസൊലേഷൻ വാർഡിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് സൗദി അറേബ്യയിലെ അബഹായിലുള്ള ആശുപത്രി ജോലി ചെയ്യുന്ന പത്തനംതിട്ട കോന്നി കറുകാൽ എന്നിവിടങ്ങളിലെ നഴ്സുമാർക്കാണ് രോഗബാധ ഉള്ളതായി സംശയിച്ചു നിരീക്ഷണത്തിൽ വെച്ചിട്ടുള്ളത് അടച്ചിട്ട മുറിയിൽ ഇവരെ പാർപ്പിച്ചിരിക്കുന്നതായും വേണ്ടത്ര ചികിത്സ ലഭിക്കുന്നില്ല എന്നും ഇവർ ബന്ധുക്കളെ അറിയിച്ചതായിട്ടാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ടാണ് ഇവർക്ക് കൊറോണ വൈറസ് ബാധ ഉള്ളതായി സംശയം ഉണ്ടായിട്ടുള്ളത് ഖമീസ് മുഷീദിലെ അൽഹയാത്ത് നാഷണൽ സ്വകാര്യ ആശുപത്രിയിലെ മലയാളി നഴ്സിന് ഫിലിപ്പിനോ സ്വദേശിനിയായ രോഗിയിൽ നിന്നാണ് കൊറോണ ബാധിച്ചതെന്ന് പറയുന്നുണ്ട് പനിയും മറ്റ് അസ്വസ്ഥരും അനുഭവപ്പെട്ട ഫിലിപ്പിനോ യുവതിക്ക് നാല് ദിവസം കഴിഞ്ഞാണ് കൊറോണ രോഗം സ്ഥിരീകരിക്കാനും കഴിഞ്ഞത് ഇവരെ ശുശ്രൂഷിക്കുന്നതിനിടയിലാണ് മലയാളികളായ നഴ്സുമാർക്കും രോഗം പിടിപെട്ടതായി സംശയിക്കുന്നത് എന്നാൽ ഇക്കാര്യം സൗദി ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുമില്ല ഇവരുടെ പേരുവിവരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുമില്ല പുറത്തുവിടാൻ പാടില്ല എന്നുള്ള നിർദ്ദേശവും കമ്മീസ് യും അബായിലെയും ആശു ജോലി ചെയ്യുന്ന നഴ്സുമാർക്കാണ് ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് ഏകദേശം മുപ്പതോളം നഴ്സുമാരെ മാറ്റി പാർപ്പിച്ച് ഇവരെ നിരീക്ഷിക്കുന്നതായിട്ടുമാണ് സൗദി അറേബ്യയിൽ ലഭിക്കുന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇവരെ രക്തസാമ്പിൾ പരിശോധിച്ചപ്പോൾ ഒരു മലയാളി നഴ്സിനെ രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു ബാക്കിയുള്ളവരുടെ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടില്ല അത് കാത്തിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുമില്ല കൊറോണ വൈറസിനുള്ള ചികിത്സ ഇപ്പോൾ സൗദി അറേബ്യയിലെ എല്ലാ ആശുപത്രിയിലും ലഭ്യമല്ല ചില ആശുപത്രി മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്ന് പറയുന്നു അതിനുപ്രകാരം ഇവർ ഇന്ത്യൻ എംബസിയുമായിട്ടും കേരളത്തിൽ എം പിമാരുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട് കോട്ടയം പത്തനംതിട്ട ജില്ലയിൽ ഉള്ള യുവതികളാണ് ഏറെയും രോഗബാധ ഉള്ളതായി സംശയിച്ചു നിരീക്ഷണത്തിൽ ഉള്ളത് എന്നാണ് സൗദി അറേബ്യയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി നൽകുന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇവർക്ക് വേണ്ടത്ര ചികിത്സ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബന്ധുക്കൾ സംസ്ഥാന സർക്കാരിനെയും നോർക്ക ഉൾപ്പെടെയുള്ളവർക്കും ഇന്ത്യൻ എംബസിക്കും പരാതികൾ അയച്ചിട്ടുമുണ്ട് എന്നാൽ സൗദി ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നും ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായി യാതൊരു വിധമായ മറുപടികളും പുറത്തു വന്നിട്ടുമില്ല